ഇതെന്റെ പപ്പ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ജേക്കബ് മാഷ് അല്ലമീർ സ്കൂൾ വിദ്യാർത്ഥികളുടെയും സ്റ്റാഫിൻ്റെയും ജേക്കബ് സാർ. ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു, പപ്പയെ ഈ സമയം ഇങ്ങനെ കണ്ടിട്ടേയില്ല. രാവിലെ എന്നും തിരക്ക് പിടിച്ച് റെഡിയായി മമ്മിയും കൂട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ, മോനെ ഞങ്ങൾ ഇറങ്ങാണേ എന്ന് വിളിച്ച് പറയുമ്പോഴാവും ഞാൻ ഉറക്കമുണരുന്നത്. കൊറോണ കാലം തുടങ്ങിയതിന് ശേഷം പപ്പയുടെ ജീവിതശൈലി ആകെ മാറിയിരിക്കുന്നു. സദാസമയം വായനയിൽ മാത്രം ഒഴുകാനായി കൂടുതൽ താല്പര്യം കാണിക്കുകയാണ് പപ്പ. എങ്കിലും എനിക്കൊരു കാര്യം ഉറപ്പാണ്, ആ മനസ്സ് അതിവിടെ എവിടെയുമല്ല. സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാത്ത സ്വഭാവമാണെങ്കിലും എന്നും മുടങ്ങാതെ ചെയ്തിരുന്ന വ്യായാമങ്ങളും സായാഹ്ന നടത്തങ്ങളും പപ്പ എന്നെ നിർത്തിയിരിക്കുന്നു. പ്രവാസികളുടെ സന്തത സഹചാരിയായി കാണാറുള്ള ഷുഗറും ബി പിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും സദാസമയവും ഊർജ്ജസ്വലനായിരുന്നു എൻ്റെ പപ്പ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്യാൻസർ എന്ന മഹാരോഗം കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും മറ്റുള്ളവർക്ക് ധൈര്യം പകർന്നതെന്ന് ഒരു പുഞ്ചിരിയോടുകൂടി ആ രോഗത്തെ നേരിട്ട് തോൽപ്പിച്ച നാളുകളിൽ പോലും പപ്പയെ ഇത്രയധികം ദുഃഖിതനായി ഞാൻ കണ്ടിട്ടേയില്ല. സദാ പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം സ്വന്തം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചും ശാസിച്ചും ശീലമുള്ള പപ്പ സ്നേഹവും കരുതലുമായി തൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയോർത്ത് തുടിക്കുന്നുണ്ടാവും. വൈകുന്നേരങ്ങളിലെ പതിവ് മയക്കം എന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നും ഫോണിലൂടെയുള്ള സൗഹൃദ അന്വേഷണങ്ങളും ഇല്ലാതായിരിക്കുന്നു. മധുരിക്കുന്ന ഓർമ്മകളാൽ ആ മനസ്സ് കുളിർക്കുമ്പോഴും നൊമ്പരം മുഖത്ത് മായാതെ നിൽക്കുന്നു, നേടിയതൊന്നും ഒരു നേട്ടമായി കാണാതെ. വിശപ്പ് തെല്ലും സഹിക്കാത്ത സ്വഭാവമായിരുന്നു പപ്പയുടേതെന്ന് എനിക്കറിയാമായിരുന്നു. ഭക്ഷണം പപ്പയ്ക്കായി കാത്തിരിക്കുന്നു. മനസ്സിൻ്റെ ക്ഷീണം മാറ്റാൻ കഴിയില്ലെന്നറിയിലും മറ്റാർക്കോ വേണ്ടി എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റ് പോയി മൂകനായി. ഏകാന്തതയുടെ മരവിപ്പ് മാറി ദീർഘവീക്ഷണം മനസ്സിനെ ഉണർത്തി. COVID-19 തെല്ലും ഭയക്കാതെ മനസ്സിനെ ധൈര്യപ്പെടുത്തി. നല്ലൊരു നാളത്തെ പൊൻപുലരി കാണുവാൻ ആ ഹൃദയം സമയവും കടന്നു പോകും.